This is going to hurt just a little bit. ഓഗ്ഡൻ നാഷ്. കവിതയുടെ ഉള്ളടക്കം നോക്കാം. അനുയോജ്യമായ സാഹചര്യമില്ലെങ്കിൽ സന്തോഷകരമായിരിക്കുക എന്നത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ്. ദന്ത ഡോക്ടറുടെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ വായ പണി നടക്കുന്ന ഒരു റോഡിന്റെ ഭാഗം പോലെയാകുന്നു. പാറ പൊടിക്കുന്ന യന്ത്രങ്ങളുടെയും കോൺക്രീറ്റ് കുഴയ്ക്കുന്ന യന്ത്രങ്ങളുടെയും ആവി യന്ത്രങ്ങളുടെയും ഒക്കെ ശബ്ദം കൊണ്ട് അവിടെ കോലാഹലമായിരിക്കുന്നു. നിങ്ങളുടെ തലയിൽ ഒരു ഞരമ്പുമില്ല, അതുകൊണ്ട് നിങ്ങൾ ആയാസപ്പെടുന്നവുമില്ല. മറ്റുള്ളവർക്ക് മോണയിലാണ് പ്രശ്നം. സാഹചര്യം നിങ്ങളുടെ ഭീകരതയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഒരു കണ്ണാടിയുടെ സഹായത്താലാണ് ദന്തൽ പണി നടക്കുന്നത്. ദന്ത ഡോക്ടർ ഒരു പക്ഷേ ഒരു മുരട്ട് സ്വഭാവക്കാരനായിരിക്കാം. പക്ഷേ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അയാൾ തന്റെ ഒരു കയ്യിൽ കമ്പിപ്പാരയും മറുകൈയിൽ കണ്ണാടിയും എടുക്കുമ്പോൾ അവ കൂടിക്കലരില്ലെന്ന്. നിങ്ങൾ ഒരു കണ്ണാടിയിൽ നോക്കി ബോട്ടായി കെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഇടതും വലതും തിരിച്ചാണ് കാണിക്കുന്നതെന്ന് മറക്കുന്നതുപോലെ. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, എല്ലാം ശരിയാകും. പക്ഷെ അങ്ങനെയാകില്ല. കാരണം അദ്ദേഹം നിങ്ങളുടെ വായുടെ ഉള്ളറ മുതൽ മേൽക്കൂര വരെ എന്തോ കൊണ്ട് പൊതിയുകയാണ്. നിങ്ങൾ കാലുകളിടറി നടക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ ഒരു തവണത്തേക്ക് മാത്രമായിരുന്നു എന്ന് ഞാൻ കരുതിയെങ്കിലും അദ്ദേഹം പറയുന്നു, 3 മാസങ്ങൾക്ക് ശേഷം വരിക. ഓ ദൈവമേ, നിങ്ങൾ ചെയ്ത ഏറ്റവും അധർമ്മമായ കാര്യം ഇതാണെന്ന് ഞാൻ കരുതുന്നു. തന്റെ പല്ലുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഒരാൾ ഒരു ദന്ത ഡോക്ടറുടെ അരികിൽ പോകേണ്ടിയിരുന്നില്ല.